Dear students, welcome. Kerala University, 4th semester BCom Commerce with Computer Application വിദ്യാർത്ഥികളുടെ Software for Data Management എന്ന പേപ്പറിൽ ഉൾപ്പെടുന്ന സെക്കൻഡ് മൊഡ്യൂൾ മൈക്രോസോഫ്റ്റ് എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന മൊഡ്യൂളിൽ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക് ആണ് എക്സലിലെ ഫംഗ്ഷനുകൾ. പലപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ എക്സൽ ഉപയോഗിക്കുന്ന നമ്മൾ പലപ്പോഴും പല രൂപത്തിലുള്ള ഫംഗ്ഷനുകൾ ഉപയോഗിക്കാറുണ്ട്. മിനിമം സം പോലെയുള്ള ഫംഗ്ഷനുകൾ, അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ആവറേജ് പോലെയുള്ള ഫംഗ്ഷനുകൾ പലപ്പോഴും പല രൂപത്തിലുള്ള ഫിനാൻഷ്യൽ ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എക്സൽ എന്ന് പറയുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമിൽ വ്യത്യസ്തമായ ഫംഗ്ഷനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് പഠിച്ചു. ഡേറ്റ റോയും കോളും ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു സ്പ്രെഡ്ഷീറ്റ് പാക്കേജ് ഉപയോഗിച്ച് വ്യത്യസ്തമായ കാൽക്കുലേഷനുകൾ പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞു. പല രൂപത്തിലുള്ള ഡേറ്റ ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം എക്സലിലെ ഫംഗ്ഷൻ എന്താണെന്ന് പരിചയപ്പെടാം. ഫംഗ്ഷൻസ് ആർ പ്രീഡിഫൈൻഡ് ഫോർമുല ഇൻ എക്സൽ. എക്സലിലെ പ്രീഡിഫൈൻഡ് ആയ ഫോർമുലയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ബേസിക് സിൻടാക്സ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ബിഗിൻസ് ഇൻ ആൻ ഈക്വൽ ടു സിംബൽ. ഒരു ഫംഗ്ഷന്റെ ബേസിക് സിൻടാക്സ് എപ്പോഴും ഒരു ഈക്വൽ ടു സിംബലിൽ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഫംഗ്ഷനത് ഉപയോഗിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ പാരാന്തസിസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെ എപ്പോഴും ഒരു ഫംഗ്ഷൻ എപ്പോഴും ഒരു ഈക്വൽ ടു സിംബലിലാണ് തുടങ്ങുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ കൗണ്ട് പോലെയുള്ള ഫംഗ്ഷൻ, സം പോലെയുള്ള ഫംഗ്ഷനുകൾ, ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ നമുക്ക് ആർഗ്യുമെന്റുകൾ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാം. അത്തരം ആർഗ്യുമെന്റുകൾ പലപ്പോഴും സെൽ അഡ്രസ് ആകാം, അല്ലെങ്കിൽ ഒരു സെൽ റേഞ്ച് ആകാം. The functions are a predefined formula in Excel. The data or values used in a function is called arguments or parameters. The parameters are enclosed within parentheses. Function athu upayogikkunna data allengil values ne nammal parameters allengil argumentukal ennu vilikkunnu. Itharam argumentukale bracket ekkathu include cheyyunnu. ഇത്തരം ആർഗ്യുമെന്റുകൾ ഒരു സെൽ അഡ്രസ് ആകാം, അല്ലെങ്കിൽ ഒരു സെൽ റേഞ്ച് ആകാം. സെൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കണ്ടിന്യൂസ് സെല്ലുകളെയാണ് സെൽ റേഞ്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ A1 മുതൽ A20 വരെയുള്ള സെല്ലുകൾ ഒരു കണ്ടിന്യൂസ് ആയ സെല്ലുകളാണ്. അതിനെയാണ് നമ്മൾ സെൽ റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫംഗ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡേറ്റയാണ്, ഫംഗ്ഷനത്ത് ഉപയോഗിക്കുന്ന വാല്യൂ ആണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റുകൾ എന്ന് പറയുന്നത്. എല്ലാ എക്സൽ ഫംഗ്ഷനുകളും ഒരു ഈക്വൽ ടു സിംബലിൽ തുടങ്ങുന്നു. ഇനി നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ബേസിക് എക്സൽ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. 4 സ്റ്റെപ്പുകളായിട്ടാണ് ഒരു എക്സൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദർ ആർ 4 സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ ഫംഗ്ഷൻ ഇൻ എക്സൽ. ഫസ്റ്റ് സ്റ്റെപ്പിൽ റിസൾട്ട് അപ്പിയർ ചെയ്യേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ദ സെൽ വേർ ദ റിസൾട്ട് വിൽ അപ്പിയർ. റിസൾട്ട് അപ്പിയർ ചെയ്യേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ടൈപ്പ് ദ ഈക്വൽ ടു സിംബിൾ. ഈക്വൽ ടു സിംബിൾ ടൈപ്പ് ചെയ്യുന്നു, ഫംഗ്ഷന്റെ പേര് എൻ്റർ ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റുകളെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്ന അവസരത്തിൽ റിസൾട്ട് ഡിസ്പ്ലേ. അങ്ങനെ 4 ഘട്ടമായിട്ടാണ് ഒരു ബേസിക് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് ഫംഗ്ഷൻ നമുക്ക് ഈ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ആദ്യം സെല്ല് സെലക്ട് ചെയ്യുന്നു, എവിടാണ് റിസൾട്ട് വരേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു ഈക്വൽ ടു സിംബിൾ കൊടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷന്റെ പേര് നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ആവശ്യമുള്ള ആർഗ്യുമെന്റുകൾ സ്പെസിഫൈ ചെയ്യുന്നു, പിന്നീട് എൻറർ ചെയ്യുന്നു. അങ്ങനെ എൻറർ ചെയ്യുന്ന അവസരത്തിൽ ഫംഗ്ഷന്റെ റിസൾട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ 4 ഘട്ടമായിട്ടാണ് ഒരു ബേസിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, ഏ ഫംഗ്ഷൻ ഇസ് എ പ്രീ ഡിഫൈൻഡ് ഫോർമുല വിച്ച് പെർഫോം എ സ്പെസിഫിക് കാൽക്കുലേഷൻ. ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ഫോർമുലയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ എക്സൽ ഫംഗ്ഷനുകളും ഒരു ഈക്വൽ ടു സിംബലിൽ തുടങ്ങുന്നു. ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ വാല്യൂസിനെ നമ്മൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റുകൾ എന്ന് വിളിച്ചു. അങ്ങനെ വ്യത്യസ്തമായ ഫംഗ്ഷനുകൾ പലപ്പോഴും നമ്മൾ എക്സലിൽ ഉപയോഗിക്കുന്നു. വ്യത്യസ്തമായ ടാസ്കിന് വേണ്ടിയാണ് ഇത്തരം ഫംഗ്ഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.